Hi all, welcome back to my channel. In this video, we will talk about the Bahrain. മരുഭൂമിയിൽ സാധാരണ കണ്ടുവരുന്ന ഫലവൃക്ഷമാണ് ഈന്തപ്പന. ഇംഗ്ലീഷിൽ ഡേറ്റ് പാം എന്നും അറബിയിൽ നഖല എന്നുമാണ് ഈന്തപ്പഴം അറിയപ്പെടുന്നത്. എന്നാൽ നമ്മൾ കേരളീയർ ഇവയെ ഈത്തപ്പഴമെന്നും ഈന്തപ്പഴമെന്നും വിളിക്കാറുണ്ട്. അറബ് രാജ്യങ്ങളിൽ പാതയോരങ്ങളിൽ കൃഷി ചെയ്യുന്ന ഈന്തപ്പന ധാരാളം ഈന്തപ്പഴം തരുന്നതിനോടൊപ്പം തന്നെ നയന മനോഹരമായ കാഴ്ച കൂടിയാണ് സമ്മാനിക്കുന്നത്. ഈ പനയുടെ യഥാർത്ഥ ഉത്ഭവസ്ഥലം അജ്ഞാതമാണെങ്കിലും BC 6000 മുതൽ തന്നെ ഈ പന ഈജിപ്തിലും ഇറാഖിലുമെല്ലാം പ്രധാന വിളകളിൽ ഒന്നായിരുന്നതായി കരുതപ്പെടുന്നു. അമേരിക്കയുടെ ചില ഭാഗങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, സ്പെയിൻ, പാകിസ്ഥാൻ, ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ, ഇവിടങ്ങളിലെല്ലാം ഇപ്പോൾ ഈന്തപ്പന കൃഷി ചെയ്തു വരുന്നു. സാധാരണ കാണപ്പെടുന്ന ഈന്തപ്പനകൾ 5 മുതൽ 8 മീറ്റർ വരെ ഉയരമുള്ളതാണെങ്കിൽ 15 മുതൽ 25 മീറ്റർ വരെ ഉയരം വയ്ക്കുന്നവയുമുണ്ട്. 50-ൽ പരം ഈന്തപ്പനകൾ ഉള്ളതായി പറയപ്പെടുന്നു. ഇവയുടെ പഴങ്ങൾ മാത്രമല്ല പനയോലയും തടിയുമെല്ലാം ഉപകാരമുള്ളവയാണ്. പനയോലയിൽ നിന്നും ചകിരിയിൽ നിന്നുമൊക്കെ ഉണ്ടാക്കുന്ന പായ, കുട്ടകൾ, തൊപ്പികൾ തുടങ്ങിയ കരകൗശല വസ്തുക്കളെല്ലാം ഗൾഫ് നാടുകളിൽ ലഭ്യമാണ്. ഈന്തപ്പനയുടെ തടി പണ്ട് വീടുകളുടെ നിർമ്മാണത്തിനും വഞ്ചിയുടെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ ഇന്ധനമായും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇവയുടെ കുരുവിൽ നിന്ന് എണ്ണ, സോപ്പ്, കോസ്മെറ്റിക് എന്നിവയും ഉണ്ടാക്കുന്നു. ഇവിടെ പാകമായ ഈന്തപ്പഴങ്ങൾ കയറി പറിക്കുന്ന രീതിയാണ് വളരെ കൗതുകകരമായി തോന്നിയതെല്ലാം. കയറാൻ ഉപയോഗിക്കുന്ന ഉപകരണവും കയറുന്ന രീതിയും പറിക്കുന്നതുമെല്ലാം കൗതുകകരം തന്നെ. കുലകളായി കാണപ്പെടുന്ന ഇവയിൽ ഒരു കുലയിൽ 5 മുതൽ 10 കിലോ വരെ ഭാരം വരുന്ന പഴങ്ങളുണ്ടാകും. ഈന്തപ്പന വെട്ടി ഒരുക്കുന്നതിനും വിളവെടുക്കുന്നതിനുമെല്ലാം ഉപയോഗിക്കുന്ന കത്തിയാണ് ഈ കാണുന്നത്. മഞ്ഞ, ഓറഞ്ച്, കടും ചുവപ്പ് തുടങ്ങിയ പല വർണ്ണങ്ങളിലുള്ള ഈന്തപ്പഴങ്ങൾ കാണപ്പെടുന്നു. ഭാരമേറിയ പഴക്കുലകളും വഹിച്ചു നിൽക്കുന്ന ഈന്തപ്പനകൾ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ആളുകൾക്ക്. പല വലുപ്പത്തിലും നിറങ്ങളിലും രുചിയിലുമുള്ള പഴങ്ങൾ കുറഞ്ഞ വിലയിൽ ധാരാളമായി സീസണിൽ ലഭിക്കും. പഴങ്ങളിൽ ജലാംശം നന്നേ കുറവാണ്. അതിനാൽ തന്നെ ഈന്തപ്പഴങ്ങൾ ഉണങ്ങിയവയും പഴുത്ത പഴങ്ങൾ പോലെ തന്നെ വലിപ്പമുള്ളവയായിരിക്കും. മാർച്ച് മാസങ്ങളോടെ പൂക്കുന്ന ഈന്തപ്പനകൾ ജൂലൈ മാസത്തോടെ കായ്കൾ പഴുത്തു തുടങ്ങും. ആൺ പെൺ പൂവുകൾ വെവ്വേറെ പനകളിലാണ് ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ആൺപനയും പെൺപനയുമുണ്ട്. കൃഷിത്തോട്ടങ്ങളിലും മറ്റും പെൺപനകളാണ് കൂടുതലും വളർത്തുന്നത്. വാണിജ്യ അടിസ്ഥാനത്തിൽ കൃത്രിമ പരാഗണം വഴിയാണ് പൂക്കളിൽ പ്രജനനം നടത്തുന്നത്. ഒരു പനയുടെ ചുവട്ടിൽ നിന്നും പല കാണ്ഡങ്ങളും മുളച്ചു വരുന്നു. ഈ കാണ്ഡങ്ങൾ വേർപിരിച്ചു നട്ടാണ് പുതിയ പനകൾ കൃഷി ചെയ്യുന്നത്. വിത്തുകൾ കിളിർപ്പിച്ച് തൈകൾ ഉണ്ടാക്കാമെങ്കിലും ഗുണമേന്മയും വലിപ്പവും ഇത്തരത്തിൽ വളർന്നു വരുന്നവയിൽ കുറവായിരിക്കുമെന്ന് പറയുന്നു. സാധാരണ രീതിയിൽ 7-8 വർഷങ്ങൾ കായ്ക്കാനെടുക്കുന്നു. എന്നാൽ ടിഷ്യു കൾച്ചർ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പനകൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ കായ്ച്ചു തുടങ്ങുന്നു. പാകമായ പഴങ്ങൾ ഉണക്കി സൂക്ഷിക്കുന്ന ഒരു രീതിയാണിത്. വെയിലത്തിട്ട് ഉണക്കി പ്രിസേർവ് ചെയ്ത് വെക്കുന്ന രീതി. സീസണിൽ 4 വ്യത്യസ്ത പാകത്തിലുള്ള പഴങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. പഴങ്ങൾ പാകമാകുന്ന ഓരോ സ്റ്റേജ് അനുസരിച്ച് ഇവയ്ക്ക് അറബിയിൽ പല പേരുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വിളവെടുപ്പ് നടക്കുന്ന ഒരു കാഴ്ചയാണ്. പഴങ്ങൾ പാകമായവ ശേഖരിക്കുകയാണ് ഇദ്ദേഹം. പാകമാകുന്നവ മാത്രം നോക്കി പറിച്ചെടുക്കുന്ന രീതിയും കുലകളായി തന്നെ വിളവെടുക്കുന്ന രീതിയും എല്ലാം ഉണ്ട്. നല്ല മധുരവും വലുപ്പവുമുള്ള ഇത്തരം പഴങ്ങൾ ഞങ്ങളും കുറച്ച് മേടിച്ചു. അരയിൽ കെട്ടിയിരിക്കുന്ന പട്ട കയറുമായി ഈന്തപ്പനയിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഇവയിൽ ശരീരഭാരം ഉറപ്പിച്ചാണ് ഓരോ കായ്കളും പറിച്ചെടുക്കുന്നത്. സ്വർണവർണ്ണങ്ങളിലുള്ള ഈ കായ്കൾ കാണുവാൻ തന്നെ എത്ര ഭംഗിയാണല്ലേ. കയ്യെത്തും ദൂരത്ത് പറിച്ചെടുക്കുവാൻ സാധിച്ചതുകൊണ്ട് ഞാനും കുറച്ചെണ്ണം പറിച്ച് രുചിച്ചു നോക്കി. ഇത്തരം ചെറുതായി പഴുത്തു വരുന്ന കായ്കളാണ് നന്നായി പഴുത്തതിനേക്കാൾ എനിക്കിഷ്ടം. ചെറിയൊരു ചവർപ്പും നല്ല മധുരവുമുള്ള ഇത്തരം കായ്കളാണ് കൂടുതൽ മധുരകരമായി എനിക്ക് തോന്നിയത്.
പഴുക്കാത്ത കായ്കൾക്ക് അറബിയിൽ കിംറി എന്നാണ് പറയുന്നത്. പകുതി പഴുത്ത് കടിച്ചു മുറിച്ച് തിന്നാൻ പറ്റുന്നവയ്ക്ക് ഖലാൽ എന്നും, പഴുത്ത് വെണ്ണ പോലെ മൃദുലമായ പഴങ്ങൾക്ക് റുത്താബിന്നും. പനകളിൽ കയറി ഇത്തരത്തിൽ ഈന്തപ്പഴങ്ങൾ പറിച്ചെടുക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് വളരെ ആയാസകരമായി തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ടാണ് ഇവർ പറിച്ചെടുക്കുന്നത്. അരയിൽ കെട്ടിയുറപ്പിച്ചിരിക്കുന്ന കുട്ടകളിൽ പഴങ്ങൾ ശേഖരിക്കുകയാണിവർ. കൂടെ മറ്റൊരു കയറും കൂടി ഇദ്ദേഹം കരുതിയിട്ടുണ്ട്. വേറൊന്നിനുമല്ല, ഒരു കുലയായി തന്നെ എടുക്കാനാണ് പ്ലാൻ. പകുതി പഴുത്ത ഇത്തരം പഴങ്ങൾക്ക് ഇവിടെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. പഴങ്ങളിൽ ഏറ്റവും മധുരമുള്ളത് റുത്താബാണ്. ഉണക്കിയ ഈന്തപ്പഴങ്ങൾക്ക് തമർ എന്നാണ് അറബിയിൽ പറയുക. ഊർജത്തിന്റെ ഒരു കലവറ തന്നെയാണ് ഈന്തപ്പഴങ്ങൾ. മാത്രവുമല്ല, ധാരാളം ഔഷധ ഗുണങ്ങളും ഇവയിലുണ്ട്. അന്നജത്തിന് പുറമെ വൈറ്റമിൻസ്, ധാതുക്കൾ, ആന്റി ഓക്സിഡൻസുകൾ ഇവയെല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ് ഈന്തപ്പഴങ്ങൾ. ഇവയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോളിന്റെ അളവിനെ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ മലബന്ധം ഇവയ്ക്കെല്ലാം നല്ലൊരു പരിഹാരം കൂടിയാണ്. മഗ്നീഷ്യം, കോപ്പർ, കാൽസ്യം ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകൾക്ക് കരുത്തും അസ്ഥിക്ഷയത്തിനെതിരെയുമെല്ലാം നല്ലൊരു ഔഷധമായി തന്നെ ഡേറ്റ്സിനെ കാണുന്നു. ധാരാളം അയനടങ്ങിയിരിക്കുന്നതിനാൽ അനീമിയയ്ക്ക് നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഈന്തപ്പഴങ്ങൾ. ഇവിടെ ചില സ്ഥലങ്ങളിൽ പാതയോരങ്ങളിൽ അവിടെവിടങ്ങളിലൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഈന്തപ്പന. അത്തരം വഴിയരികിൽ നിന്നുള്ള മനോഹരമായൊരു കാഴ്ചയാണ് ഞാനും പകർത്തിയിരിക്കുന്നത്. കുറ്റിച്ചെടി പോലെ ധാരാളം കായ്കളുള്ള ഇവ ആർക്കും പറിച്ചെടുക്കാവുന്ന രീതിയിൽ കായ്ച്ചു കിടക്കുന്ന കാഴ്ച വളരെയധികം ഭംഗിയേറിയത് തന്നെ. ആണ് ഈന്തപ്പനകൾ സാധാരണ കായ്ക്കാറില്ല. എന്നാൽ പെൺ ഈന്തപ്പനകളാകട്ടെ 5 മുതൽ 8 വർഷമെടുക്കും കായ്കൾ പിടിക്കാൻ. കായ്കൾ പിടിക്കുമ്പോൾ മാത്രമാണ് പെൺ ഈന്തപ്പനകളെ തിരിച്ചറിയാൻ കഴിയുക എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റേതു പഴങ്ങളിലേതും എന്നതുപോലെ ഈന്തപ്പന പഴങ്ങളിലും ക്വാളിറ്റിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ചിലത് മധുരമുള്ളതും ചിലത് മധുരം കുറഞ്ഞതും അതുപോലെ തന്നെ വലിപ്പത്തിലും നിറത്തിലും എല്ലാം വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും. ഞങ്ങൾക്കും ഇതുപോലെ ഈന്തപ്പനയിൽ ഏണി ഉപയോഗിച്ചാണെങ്കിലും കയറി പറിക്കുവാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അധികം ഉയരത്തിലല്ലാത്ത ഒരു ഈന്തപ്പനയുടെ മുകളിൽ കയറി പാകമായവ തിരഞ്ഞു പറിച്ചെടുത്ത് ഞങ്ങളും അങ്ങനെ പ്ലാസ്റ്റിക് കവറിനുള്ളിലൊക്കെ ശേഖരിച്ചു. ഈ മരുഭൂമിയിൽ ഒരു വേറിട്ട അനുഭവമായി ഇതും ഞങ്ങൾക്ക്. നിലത്തും ധാരാളം പൊഴിഞ്ഞു കിടക്കുന്നവയും ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾ തൊട്ടില്ല കേട്ടോ. ഈന്തപ്പന തോട്ടങ്ങളിലെല്ലാം ഇതേ കാഴ്ചകൾ തന്നെയാവണം. അങ്ങനെ ഞാനും പറിച്ചെടുത്തു എനിക്കിഷ്ടപ്പെട്ട പാകത്തിലുള്ള പഴങ്ങൾ നോക്കി. ഓരോന്നിലും ക്വാളിറ്റി അനുസരിച്ച് വിലയിലും വ്യത്യാസങ്ങളുണ്ട്. ഇവിടങ്ങളിൽ ഹോൾസെയിലായിട്ട് മാർക്കറ്റിലേക്ക് തന്നെ കൊടുക്കുന്ന പല ഫാമുകളും അതുപോലെ തന്നെ നേരിട്ട് വിൽപ്പന നടത്തുന്നവയുമൊക്കെയുണ്ട്. അറബ് വംശജരുടെ സൽക്കാരങ്ങളിലും ദൈനംദിന ഭക്ഷണങ്ങളിലും ഈന്തപ്പഴങ്ങൾക്ക് സമുന്നതമായ ഒരു സ്ഥാനമാണുള്ളത്. റംസാൻ മാസത്തോടനുബന്ധിച്ചുള്ള നോമ്പ് തുറക്കൽ ഈന്തപ്പഴവും വെള്ളവും കഴിച്ചുകൊണ്ടാണ് നിർവഹിക്കുക. ഉണങ്ങിയ ഈന്തപ്പഴങ്ങൾ കൂടാതെ വിത്തുമാറ്റി ബദാം ഉള്ളിൽ വെച്ച് സ്റ്റഫ് ചെയ്തവ, ഈന്തപ്പഴ സിറപ്പ്, പേസ്റ്റുകൾ, ജ്യൂസ്, ചോക്ലേറ്റുകൾ, ബിസ്ക്കറ്റ് തുടങ്ങിയ പല വിധത്തിലുള്ള ഈന്തപ്പഴ ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മൾ നാട്ടിലൊക്കെ പഴങ്ങളുള്ള മരങ്ങളിൽ കയറി നേരിട്ട് പറിച്ചു കഴിക്കുന്ന അതേ അനുഭൂതിയോടെ ഞാനും ഇവിടെ ഈന്തപ്പഴങ്ങൾ പറിച്ചു കഴിച്ചു. അതും തികച്ചും ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകളിലൂടെ. നാട്ടിലെ കുട്ടിക്കാലത്തെ പറമ്പുകളിലൂടെയുള്ള യാത്രയും ഓരോ പഴങ്ങളും പറിച്ചു കഴിക്കുന്ന ഓർമ്മകളെല്ലാം ഒരു നിമിഷം മനസ്സിൽ കൂടെ ഒന്നോടി. അറബി നാടുകളിൽ കൽപ്പവൃക്ഷം എന്ന പേരിന് ഈന്തപ്പന എന്തുകൊണ്ടും അർഹമാണ്. മധ്യേഷ്യയുടെ ചരിത്രത്തിൽ ഈന്തപ്പനയ്ക്കുള്ള പ്രാധാന്യം വളരെ പ്രാമുഖ്യമുള്ളതും. ഈന്തപ്പനകൾ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ മധ്യേഷ്യയിലെ കൊടും ചൂടുള്ള വരണ്ട ഭൂഖണ്ഡങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ
പാടുവെട്ടേന എന്ന് പറയപ്പെടുന്നു. ധാരാളം ഊർജ്ജമടങ്ങിയതും മറ്റു പല ഗുണങ്ങളുള്ളതും സൂക്ഷിച്ചു വയ്ക്കാവുന്നതുമായതിനാൽ മരുഭൂമിയിലെ ദീർഘയാത്രയിൽ മനുഷ്യർ കൊണ്ടു നടന്നിരുന്ന ഒരു ഭക്ഷ്യവിഭവം തന്നെയായിരുന്നു ഈന്തപ്പഴം. പാകമാവുന്ന ഈന്തപ്പഴങ്ങൾ പലപ്പോഴും ഇതുപോലെ പൊതിഞ്ഞു സൂക്ഷിക്കാറുണ്ട്. മിക്കപ്പോഴും പച്ച നെറ്റുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷികൾ കൊത്തിക്കൊണ്ട് പോകാതിരിക്കുന്നതിനും അതുപോലെ പൊഴിഞ്ഞു പോകാതിരിക്കുന്നതിനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് എന്നാണ് കേട്ടത്. വേര് മുതൽ തലഭാഗം വരെ ഈന്തപ്പനകൾക്ക് പ്രയോജനമുണ്ട്. വീട്ടാവശ്യങ്ങൾക്കും കൃഷി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനുമെല്ലാം ഇത് ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഇവയെ കൽപ്പവൃക്ഷം എന്ന് തന്നെ വിളിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ധാരാളം ഫാമുകളുണ്ട്. പുറമേ നിന്നുള്ള കണ്ണത്താ ദൂരത്തുള്ള കാഴ്ചകളാണ് ഇവയും. ഗൾഫ് നാടുകളിലെ റോഡുകളുടെ ഓരങ്ങൾ, പാർക്കുകൾ എന്നിവ മൂടി പിടിപ്പിക്കുന്നതിനും കെട്ടിടങ്ങളുടെ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവയ്ക്കുമെല്ലാം ഈന്തപ്പനകൾ ധാരാളമായി ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള തോട്ടങ്ങൾ അധികവും തന്നെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളവയാണ്. ഗവൺമെന്റിന്റെ കീഴിലുള്ളവയും ഉണ്ട്. പാതയോരങ്ങളിലെല്ലാം ഇതുപോലെ ഈന്തപ്പനകൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് വളരെ നയനമനോഹരവും അതുപോലെ പച്ചപ്പുള്ളൊരു കാഴ്ചയുമാകുന്നു. ഇവയിൽ അധികവും തന്നെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഞാൻ ഈ കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ ഒന്ന് പകർത്തിയെന്ന് മാത്രം. ഇവിടെ വലിയ പനകൾ ഫാമുകളിൽ നിന്നും അങ്ങനെ തന്നെ പിഴുതുകൊണ്ടുവന്ന് പുതിയ സ്ഥലത്ത് നടുകയാണ് ചെയ്യാറുള്ളത്. വളരെ വേഗത്തിൽ അവ വേര് പിടിക്കുകയും ചെയ്യുന്നു. എത്ര ഭംഗിയായിട്ടാണ് ഇവയെല്ലാം നട്ടുവളർത്തിയിരിക്കുന്നത്. അങ്ങനെ ബഹ്റൈനിലെ ഈന്തപ്പനകളുടെ കാഴ്ചകളും വിശേഷങ്ങളുമെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീണ്ടും പുതുപുത്തൻ വിശേഷങ്ങളുമൊക്കെയായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.